സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള സോൾട്ട് ബിസിനസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സോൾ ടോക്ക് സീരീസിലേക്ക് എവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വ്യവസായ മുന്നേറ്റത്തിൻ്റെ പുരോഗതിയുടെ നട്ടെല് ബാക്ക്ബോൺ എന്ന് പറയാൻ കഴിയുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ സെക്ടർ എന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ ക്യാഷ് ഫ്ലോയെ നിയന്ത്രിക്കുന്നതും ഈ സെക്ടറാണ് എന്നാൽ ലോക്ക്ഡൗൺ തുടങ്ങിയ കാലം മുതൽ ഈ മേഖല നിശ്ചലമായിരിക്കുകയാണ് ഇപ്പോൾ ജൂണിലേക്ക് എത്തുമ്പോൾ ചില ഉണർവുകൾ കാണുന്നുണ്ട് ഈ ഉണർവുകൾ എത്രത്തോളം മുന്നോട്ട് നിൽക്കും എന്താണ് ഇനി വരാൻ പോകുന്ന ഭാവി എന്നതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ഈ ഉണർവുകൾ അവസാനിക്കാമെന്നും പുതിയ പ്രൊജക്റ്റുകൾ വരാൻ സാധ്യതയില്ല എന്നുമൊക്കെയുള്ള വിലയിരുത്തൽ ഉണ്ട് ഇതിനെക്കുറിച്ച് ഈ മേഖലയെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ഇന്ന് നമ്മുടെ ടോക്സീരീസ് ചർച്ച ചെയ്യുകയാണ് നിർമ്മാണ മേഖലയിലെ നിലവിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് പുതിയ പ്രവണതകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മോടൊപ്പം ഉള്ളത് ഈ ഫീൽഡിൽ പതിനെട്ട് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള കോസ്റ്റ് എഫക്റ്റീവായ ഇക്കോ ഫ്രണ്ട്ലിയായ നിർമ്മാണ രീതിയെ അവലംബിക്കുന്ന ആർക്കിടെക്ട് ഷിയാദാണ് അദ്ദേഹത്തെ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ രാത്രിക്ക് ശേഷവും ഒരു പകലുണ്ട് എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പവുമുണ്ട് അത് തീർച്ചയാണ് ഈ പ്രതിസന്ധിയും തീർച്ചയായും കടന്നു പോകും അത് കടന്നു പോകാതിരിക്കില്ല എല്ലാ പ്രതിസന്ധികളും കടന്നു പോകുന്നത് നന്മക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചതാണ് കേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യ മൈഗ്രേഷനാണ് പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നടന്നത് ഈ മാസ് മൈഗ്രേഷനിൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട ഗ്രാമീണ തൊഴിലാളികൾ പറഞ്ഞത് അവർ ഈ ലോക്ക്ഡൗണിൽ അനുഭവിച്ച പട്ടണത്തിൽ അനുഭവിച്ച നരകയാതന ഇനി അനുഭവിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നാണ് അവർ പട്ടണത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് അവർ ആ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് അവർ പട്ടണത്തിലേക്ക് വന്നത് അത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡ്രീം അതിനെ അതിൻ്റെ മരണപ്പാച്ചിലാണ് ഓരോ ഗ്രാമീണ തൊഴിലാളിയും പട്ടണത്തെ തേടി വരുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാലും അവർ ഭാവിയിൽ തിരിച്ച് പട്ടണത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികമാണ് എത്ര കഷ്ടതയോടെയാണെങ്കിലും തൻ്റെ ഗ്രാമത്തിൽ സമാധാനപരമായി കഴിഞ്ഞുകൊള്ളാമെന്ന് അവർ ധൈര്യത്തോടെ പട്ടണവാസികളോട് പറഞ്ഞിട്ടാണ് പോകുന്നത് തൻ്റെ പട്ടണം പണിയാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന ആ ഗ്രാമീണ തൊഴിലാളികളെ കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് ഈ ലോക്ക്ഡൗണിൽ മൊത്തം ഇന്ത്യൻ പട്ടണങ്ങളിൽ കണ്ടുവന്നത് ഈ പ്രഖ്യാപനം ഈ ഗ്രാമീണ തൊഴിലാളികളിൽ പട്ടണത്തിനോടുള്ള ഈ പ്രഖ്യാപനം ഞങ്ങൾ നാട്ടിൽ കഴിഞ്ഞുകൊള്ളാം ഞങ്ങൾ നാട്ടിൽ എങ്ങനെയെങ്കിലും എന്നുള്ള ധൈര്യമായിട്ടുള്ള പ്രഖ്യാപനം ഇത് കേൾക്കുമ്പോൾ മലയാളികളുടെ അവസ്ഥ വളരെ അധികം പ്രയാസത്തിലായിരിക്കുമോ എന്ന് ഭയപ്പെടുകയാണ് ഈ അവസ്ഥയിൽ മലയാളികളും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് സ്വാഭാവികമായിട്ടും എല്ലാ ജീവികളും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടണയും അതേപോലെ തന്നെ മനുഷ്യരും കൂടണയും ഈ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ മലയാളികളും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തൻ്റെ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഗ്രാമങ്ങളിലുള്ള തൊഴിലാളികൾ ധൈര്യത്തോട് പറയുന്നത് പോലെ മലയാളി സമൂഹത്തിനും അങ്ങനെ ധൈര്യത്തോടെ പറയാൻ കഴിയുമോ ഈ കടുത്ത പ്രതിസന്ധിയിൽ കൂടണയുന്ന മലയാളി തൻ്റെ വീട്ടിലും നാട്ടിലും എന്ത് ബാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ എന്തു ബാക്കി വച്ചിട്ടാണ് ധൈര്യത്തോടെ തൻ്റെ കൂട്ടിലേക്ക് മടങ്ങുന്നത് പ്രളയാനന്തരം ഇരട്ട പ്രളയാനന്തരമുള്ള കേരളം നേരിടുന്നത് കോവിഡിനെയാണ് കോവിഡാനന്തരം കൈരളിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിച്ച് ഒരു നല്ല തിരിച്ചറിവിൽ ലഭിക്കേണ്ട അവസരമാണ് മലയാ മലയാളിക്ക് ലഭിച്ചിട്ടുള്ളത് തനിക്ക് മലയാളിയുടെ ശരാശരി ആയിട്ടുള്ള ഒരു മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് താൻ ജീവിക്കുന്ന നാട് ആ നാടിൻ്റെ ഐശ്വര്യം ആ നാട് എത്രമാത്രം സമ്പന്നമാണ് എന്നതിനെക്കുറിച്ച് ശരാശരി ഒരു മലയാളിക്ക് വളരെ ധാരണ കുറവാണ് തൻ്റെ നാടിൻ്റെ പ്രത്യേകത അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിൻ്റെ പ്രത്യേകത രാഷ്ട്രീയപരമായിട്ടുള്ള കേരളം ആർജിച്ചിട്ടുള്ള പക്വതയുടെ പ്രത്യേകത ഇല്ലി ലിട്രസിടെ പ്രത്യേകത തനിക്ക് എന്തെല്ലാം പൈതൃകപരമായിട്ട് ലഭിച്ചു എന്നതിനെ കുറിച്ച് ശരാശരി ഒരു മലയാളി അവബോധമുള്ളവനല്ല അതിൻ്റെ നേർസാക്ഷ്യമാണ് കേരളത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടുകൾ അതിനാൽ അമൂല്യമായിട്ടുള്ള സ്വത്തിൻ്റെ കൈവശം വച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളി അഥവാ കേരളീയർ കേരളത്തിൻ്റെ അമൂല്യമായ സ്വത്ത് എന്തെല്ലാമാണ് അത് കേരളത്തിൻ്റെ ജൈവികപരമായിട്ടുള്ള പ്രകൃതിയാണ് ഏറ്റവും വലിയ സ്വത്ത് അതിൻ്റെ ഒപ്പം തന്നെ ചരിത്രപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രമല്ല ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം രാഷ്ട്രീയപരമായിട്ട് സമൂഹം ആർജിച്ചിട്ടുള്ള ശക്തി കമ്മ്യൂണൽ ഹാർമണി ലിറ്ററസി പൊളിറ്റിക്കൽ സോഷ്യൽ എൻപവർമെൻറ്റ് ഇതെല്ലാം ഒരു മലയാളി സമൂഹം ആർജിച്ചെടുത്ത ഒരു നേട്ടങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ പ്രാപഞ്ചികപരമായിട്ടുള്ള അനുഗ്രഹമാണ് അത് അമൂല്യമാണ് എത്ര സ്വത്ത് കൈവശമുണ്ടെങ്കിലും ഈ ഒരു സ്വത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രാപഞ്ചികപരമായിട്ടുള്ള ഈ അനുഗ്രഹം അതായത് പ്രാദേശികപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിൻ്റെ വളരെ നിർണായകപരമായിട്ടുള്ള ഈ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഒരു സ്വത്തും കൈവശമുണ്ടെങ്കിലും അത് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല ആയതിനാൽ ഈ അമൂല്യമായ പ്രകൃതി വരദാനത്തെ എന്ത് വില കൊടുത്തും മലയാളി സമൂഹം സംരക്ഷിച്ചേ പറ്റൂ തീർച്ചയായിട്ടും എസൻഷ്യൽ കൊമോഡിറ്റീസിൻ്റെ ആവശ്യകത കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ ആകുന്നു കമോ സെക്ടർ ആകുന്നു വിശിഷ്യ പാർപ്പിട നിർമ്മാണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സവിശേഷ പ്രത്യേകത ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള പ്രദേശമാണ് ഈ ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള പ്രദേശത്തിൽ പാർപ്പിട സമുച്ചയങ്ങൾ അശാസ്ത്രീയപരമായിട്ട് നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അത് പ്രകൃതിക്കുണ്ടാക്കുന്ന കേരളീയ കേരളത്തിൻ്റെ ലോലമായ പ്രകൃതിക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അശാസ്ത്രീയപരമായിട്ടുള്ള പാർപ്പിട നിർമ്മാണവും ഖനനവും കേരളത്തിനെ തന്നെ വാസയോഗ്യമല്ലാതാക്കും ഈ സമ്പത്തിന് അതായത് കേരളത്തിൻ്റെ സവിശേഷമായ സമ്പത്തിന് ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നാട് പുരോഗതി പ്രാപിക്കണമെങ്കിൽ രണ്ട് പ്രധാന ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ ഒന്ന് ട്രേഡ്സ് മാൻഷിപ്പാണ് ഒന്ന് ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ് ഈ രണ്ട് മേഖലയിലും കേരളം വളരെ മുൻപന്തിയിലായിരുന്നു നൂറ്റാണ്ടുകളോളം വളരെ മുൻപന്തിയിലായിരുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇന്ന് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം അതേസമയം കേരളത്തിൻ്റെ മനുഷ്യ വിഭവ ശേഷി ക്രാഫ്റ്റ്മാൻഷിപ്പ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു ഇവിടെ പ്രൊഡക്ഷനുകൾ കാര്യക്ഷമമായി നടക്കുന്നില്ല ഇവിടെ വ്യാവസായിക പ്രൊഡക്ഷൻ നടക്കുന്നില്ല കാർഷിക പ്രൊഡക്ഷൻ നടക്കുന്നില്ല ഒരു ഉദാഹരണം പറയാം നമ്മുടെ കയർ വ്യവസായം ലോകത്തിൻ്റെ എല്ലാ തുറമുഖങ്ങളിലും നമ്മുടെ വടമാണ് ഉപയോഗിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിരുന്ന വടമാണ് ഉപയോഗിച്ചിരുന്നത് കാലക്രമേണ നൈലോണിൻ്റെ വരവോട് കൂടിയിട്ട് നൈലോൺ കയറിൻ്റെ ഉപയോഗത്തിലൂടെ കേരളത്തിൻ്റെ കോയർ കയർ ആ മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പക്ഷേ നമുക്ക് ഇന്നത് റീഗെയിൻ ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് നൈലോൺ ഒരിക്കലും ഒരു ഓർഗാനിക് മെറ്റീരിയൽ അല്ല ലോകം ഇന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചിരിക്കുന്നു ലോകം ഓർഗാനിക് മെറ്റീരിയലിൽ തേടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കലവറയാണ് കേരളം അത് വേണ്ട രീതിയിൽ കാര്യക്ഷമമായി പ്രൊഡക്ഷൻ നടത്തി അതിന് കയറ്റുമതി ചെയ്ത് ലോകത്തിന് സംഭാവന നൽകാൻ പറ്റാവുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഇടം കേരളത്തിനുണ്ട് അത് നാം തിരിച്ചറിയണം ഈ അവസ്ഥയ്ക്ക് ക്രിയാത്മകമായിട്ടുള്ളൊരു മാറ്റം വരേണ്ടതുണ്ട് കേരളത്തിൻ്റെ സുസ്ഥിരതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഒരു രീതി കേരളീയർ കണ്ടുപിടിച്ചേ പറ്റൂ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള വ്യവസായം എന്ന് പറയുന്നത് സോഫ്റ്റ് ഇൻഡസ്ട്രീസാണ് നോളജിൻ്റെ ഹബ്ബാക്കി മാറ്റാം കേരളത്തിന് ക്രിയേറ്റീവും ഡൈനാമിക്കുമായിട്ടുള്ള നോളജിൻ്റെ ഹബ്ബാക്കി മാറ്റാം നമ്മുടെ കരുത്ത് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം നല്ല സാമൂഹിക അവസ്ഥയുള്ള ഒരു നാടാണ് കേരളം അതുകൊണ്ട് തന്നെ ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും അത് തീർച്ചയാണ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് ഗുണമാണുള്ളത് ട്രേഡ്സ്മാൻഷിപ്പിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സത്യം ഒന്ന് നീതിയുമാണ് ക്രാഫ്റ്റ്മാൻഷിപ്പിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ക്വാളിറ്റിയുമാണ് രണ്ടാമത്തെ സ്പീഡുമാണ് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ കേരളം നേരിടാൻ പോകുന്ന അതിരൂക്ഷമായ ഒരു പ്രശ്നം സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറിൻ്റെ ഷോർട്ടേജ് ആയിരിക്കും എങ്ങനെയാണ് ഈ നമ്മൾക്ക് ഈ സ്കിൽഡ് ലേബറിൻ്റെയും അൺസ്കിൽഡ് ലേബറിൻ്റെയും ഷോർട്ടേജ് ഉണ്ടാവാൻ പോകുന്നത് നമ്മളുടെ പഴയ സ്കിൽഡ് ലേബേഴ്സും അൺസ്കിൽഡ് ലേബേഴ്സും എവിടെ പോയി ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളം ഒരു പത്തോ പതിനഞ്ചോ കൊല്ലോ കൊല്ലമായിട്ട് എല്ലാ മേഖലയിലും ഫോറിൻ അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ലേബർ ഫോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു നമ്മളുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്കിൽഡ് ലേബർ എവിടെ പോയി ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് കോവിഡ് കാലാന്തരം നം തിരിച്ചു വരുന്ന മലയാളി സമൂഹം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളം ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ പണ്ടത്തെ ലേബർ ഫോഴ്സ് എവിടെ പോയി ആ ക്രിയാത്മകമായിട്ടുള്ള സ്കിൽ ലേബറും അൺസ്കിൽ ലേബറും എവിടെ പോയി എന്തുകൊണ്ടാണ് ഇന്ന് പോലും നാട്ടിൽ ആയിരം രൂപ ഒരു ദിവസം വരുമാനം സമ്പാദിക്കാൻ കഴിയുന്ന സ്കിൽഡ് ലേബേഴ്സ് അവരുടെ സ്കില്ലെല്ലാം മാറ്റിവെച്ച് വിദേശത്തേക്കും അന്യസംസ്ഥാനത്തേക്കും അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തിലേക്കും ജോലി ലഭിക്കുന്ന അൺസ്കിൽഡ് ജോലികളും പിന്നെ ഏറി വന്നാൽ സെയിൽസ്മാൻ്റെ ജോലിയും തേടിപ്പോകുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ അവർ ഡിഗ്നിറ്റി അന്തസ്സ് തേടിയിട്ടാണ് യാത്ര പോകുന്നത് ആ ഗ്രേറ്റ് ഇന്ത്യൻ ഡ്രീമിൻ്റെ ഭാഗമായിട്ടുള്ള അന്തസ്സ് തേടിയിട്ടാണ് നമ്മുടെ മേസന്മാരും സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സും അവർ അവരുടെ ജോലി ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നത് അതുകൊണ്ട് മേസൻസും കാർപ്പൻറ്റേഴ്സും പോലത്തെ പഴയ ക്വാളിറ്റി വർക്ക് ചെയ്ത് തരുന്ന എല്ലാ സ്കിൽഡ് ലേബേഴ്സിനും അന്തസ്സ് തിരിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാകുന്നു നമുക്കറിയാം എസെൻഷ്യൽ കൊമോഡിറ്റി ട്രേഡിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്ന് പറയുന്നത് പാർപ്പിട വ്യവസായമാണ് അതിലൂടെ ഒരു വലിയ ഒരു ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ സ്കിൽഡ് ലേബേഴ്സ് എപ്പോഴും സർട്ടിഫൈഡ് ആണ് നമ്മുടെ നാട്ടിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മേസിനെയോ ഒരു കാർപ്പൻറ്ററിയോ ഒരു ഫാബ്രിക്കേറ്ററിയോ ഒരു പ്ലംബറേയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള മേസനറി കോഴ്സ് അഥവാ കാർപ്പൻറ്ററി കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഗവൺമെൻറ് അതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഗവൺമെൻറ് ഏജൻസിയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഡെവലപ്പ് ചെയ്തിട്ട് ടെക്നിക്കലി വളരെ ഉയർന്ന നിലവാരമുള്ള സ്കിൽഡ് ലേബേഴ്സിനെ സർട്ടിഫൈഡ് ചെയ്തിട്ട് ൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിലൂടെ സംഭവിക്കുന്നത് സ്മോൾ സ്കെയിൽ കൺസ്ട്രക്ഷൻ വീട് പണിക്ക് പുതിയ ടെക്നോളജി നമുക്ക് വളരെ പെട്ടെന്ന് സ്വായത്തമാക്കാൻ കഴിയും പുതിയ കാലഘട്ടത്തിലെ പുതിയ വെല്ലുവിളിയെ നേരിടാൻ നാം കൂടുതൽ സ്കില്ലുകൾ കൂടുതൽ ടെക്നിക്കൽ നോളജിനെ സ്വായത്തമാക്കിയേ പറ്റൂ ആ ടെക്നിക്കൽ നോളജിനെ അല്ലാ ധാരയിലുമുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ സ്കിൽഡ് നോളേജസ് സ്കിൽഡ് ലേബേഴ്സിന് ഈ പറയുന്ന ടെക്നിക്കൽ നോളേജസ് പകർന്നു കൊടുക്കുകയും അവരെ സർട്ടിഫൈഡ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി നമ്മളുടെ പുതിയ ആവശ്യമായിട്ടുള്ള ക നിർമ്മാണ മേഖലയിൽ ഉയർന്നു വരുന്ന പുതിയ ആവശ്യങ്ങളും പുതിയ വെല്ലുവിളിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനുള്ള സൊല്യൂഷൻ നൽകിക്കൊണ്ട് അതിനെ വിസ്മരിച്ചുകൊണ്ടല്ല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നൽകിക്കൊണ്ടുള്ള ഒരു പാർപ്പിട നിർമ്മാണ ശൈലി ഉണർ ഉണർന്നു വരേണ്ടത് കേരളത്തിൻ്റെ ഒരു അനിവാര്യതയാണ് അതിലൂടെ അതി അത് അതിലേക്കുള്ള രണ്ട് മൂന്ന് സൂചനകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് കേരളത്തിൽ വീട് നിർമ്മാണം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് വാസ്തവത്തിൽ വീട് നിർമ്മാണം എന്ന് പറയുന്നത് പക്ഷേ അത് കളക്റ്റീവായി വരുമ്പോൾ അതൊരു വലിയ സ്കെയിൽ ഇൻഡസ്ട്രിയായി മാറുന്നു കേരളത്തിൽ പാർപ്പിട നിർമ്മാണം എന്ന് പറയുന്നത് അതിൽ അതിലേക്ക് വരേണ്ട പ്രധാന രണ്ട് മൂന്ന് സൂചകങ്ങളാണ് ഒന്ന് റാപ്പിഡ് കൺസ്ട്രക്ഷൻ ഒന്ന് പ്രീ ഫാ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ഈ മൊ മോഡേണിറ്റിയുടെ ആണ് റാപ്പിഡ് കൺസ്ട്രക്ഷനും ഒന്ന് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷനും ഈ മോഡേണിറ്റിയുടെ എലിമെൻസിനെ നമ്മളുടെ ട്രഡീഷനും നമ്മൾ പ്രാദേശികതയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ന്യൂനമായിട്ടുള്ള ഒരു രീതി നാം കൈരളിക്ക് സമ്മാനിക്കേണ്ടതുണ്ട് ഈ മോഡേണിറ്റിയും പ്രാദേശികതയും ട്രഡീഷനും കൂടിയിട്ട് ഫ്യൂഷൻ ചെയ്യുന്ന കമ്പൈൻ ചെയ്യുന്ന ഈ എലിമെൻസിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള മെറ്റീരിയലുകളാണ് ഒന്ന് ഹോളോ ബിൽഡിങ് മെറ്റീരിയലുകൾ ഈ ഹോളോ ബിൽഡിംഗ് മെറ്റീരിയലുകളിൽ സ്റ്റീൽ ട്യൂബുകൾ ഉണ്ടാവും അതിൽ സിമെൻറ്റ് ഫൈബർ ബോർഡുകൾ ഉണ്ടാവും ക്ലേ ഉണ്ടാവും മെറ്റീരിയലുകളുണ്ടാവും ബാമ്പുണ്ടാവും മരമുണ്ടാവും ഇതെല്ലാം ഫ്യൂഷൻ ചെയ്ത് ഒരു പുതിയ നിർമ്മാണ രീതിക്ക് അതായത് നമ്മളുടെ പ്രാദേശിക സാംസ്കാരിക എലിമെൻറ്റുകൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ലേബർ ഫോഴ്സിനെ പരമാവധി കുറച്ചുകൊണ്ട് ക്രിയാത്മകമായി കുറച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് വീട് നിർമ്മാണ രീതി ഈ ഒരു ഫ്യൂഷൻ ഈ ഒരു കമ്പൈനിലെ കോമ്പിനേഷനിലൂടെ നമുക്ക് വളർത്തിയെടുക്കാനും പ്രസൻറ്റ് ചെയ്യാൻ ലോകത്തിന് തന്നെ പ്രസൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ ഒരുപാട് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത വീട് നിർമ്മിക്കാനും വാസയോഗ്യമാക്കിയ പറമ്പുകളെല്ലാം ഒരുപാട് ഭൂമി ഫില്ല് ചെയ്യുന്നു ലാൻഡ് ഫില്ല് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്നു ഈ ലാൻഡ് ഫിൽ ചെയ്യുന്നതിലൂടെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് ഈ കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും കേരളം നേരിട്ടത് ഈ ലാൻഡ് ഫിൽ രീതികൾ ഒഴിവാക്കി റെയ്സ്ഡ് പ്ലാറ്റ്ഫോം രീതികൾ വീട് നിർമ്മിക്കാനുള്ള ഒരു പുതിയ സ്റ്റൈൽ അല്ലെങ്കിൽ അ അനിവാര്യമായിട്ടുള്ള ഒരു പുതിയ രീതി കേരളം അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ റേസ്റ്റ് പ്ലാറ്റ്ഫോം രീതികളിലൂടെ വീട് നിർമ്മിക്കപ്പെടുമ്പോൾ ലാൻഡ്ഫിൽ കാരണം ഉണ്ടാകുന്ന പ്രളയ സാധ്യത നമ്മൾക്ക് ദൂരീകരിക്കാൻ കഴിയുന്നതാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ റാപ്പിഡ് കൺസ്ട്രക്ഷനും ലേബർ കുറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രീഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ അനിവാര്യമാകും പ്രാദേശികപരമായിട്ട് പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷനിലൂടെ നമ്മൾക്ക് പുതിയ രീതി സാധ്യമാക്കേണ്ടതുണ്ട് വേസ്റ്റ് മെറ്റീരിയൽ വേസ്റ്റാണ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് വേസ്റ്റ് കളക്ഷൻ സെൻറ്റേഴ്സും സെഗ്രിഗേഷൻ ഇൻഡസ്ട്രിക്കും വലിയ സാധ്യത തന്നെ ഈ പൊരുന്ന കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി ഉള്ള കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും വേസ്റ്റ് കളക്ഷൻ ആൻഡ് സെഗ്രിഗേഷൻ ഇൻഡസ്ട്രി ഇത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയായി കേരളത്തിൽ ഇനി ഉയർന്നു വരാനുണ്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ നിർമ്മിച്ച നമ്മൾ ഉൽപ്പാദിപ്പിച്ച വേസ്റ്റ് ഫലപ്രദമായി മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ് അതുകൂടാതെ ഇനി ഭാവിയിൽ പുതിയ വേസ്റ്റുകളുടെ നിയന്ത്രണം പുതിയ വേസ്റ്റ് പരമാവധി കുറയ്ക്കുക എന്നുള്ള മൗലികപരമായിട്ടുള്ള ഉത്തരവാദിത്വം അതിലൂടെ ഉണ്ടായി വരേണ്ടതാണ് അതുപോലെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ആ വേസ്റ്റ് റീയൂസ് ചെയ്യാൻ കഴിയാത്ത മാലിന്യങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ റീയൂസ് ചെയ്യാൻ റീസൈക്കിൾ ചെയ്യപ്പെടാൻ പറ്റാത്ത മാലിന്യങ്ങൾ ക്രഷ് ചെയ്തിട്ട് അത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കേരളത്തിൽ ഉണർ ഉയർന്നു വരേണ്ടതുണ്ട് അതിലേക്കുള്ളൊരു ഉദാഹരണം ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത വേസ്റ്റായിട്ട് പറയപ്പെടുന്നത് ഫുട്വെയർ വേസ്റ്റാണ് ഈ ഫുഡ് വെയർ വേസ്റ്റുകൾ നമുക്ക് ക്രഷ് ചെയ്തിട്ട് നമുക്ക് സിമെൻ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ നോൺ ലോഡ് ബെയറിങ് ആയിട്ടുള്ള കോമ്പൗണ്ട് വാളുകൾ ഉപയോഗിക്കാനുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉണ്ടാക്കാം ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് അതേപോലെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതി വിഭവങ്ങൾ പുതിയ പ്രകൃതി വിഭവങ്ങളെ പരമാവധി കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു കാരണമായി തീരും ആ വലിയ ഒരു തീരുമാനത്തിലൂടെ കേരളത്തിൻ്റെ നല്ലൊരു ശതമാനം പ്രകൃതി വിഭവത്തിന് ഭാവിയിലേക്ക് കരുതലാക്കി വെക്കാൻ നമുക്ക് കഴിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതലാണ് കേരളത്തിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം ഉണ്ടായി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഒരു ഇരുപത് നു ഇരുപത്തി കൊല്ലങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ നാം ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ നമ്മൾക്ക് അത് ബാൻ ചെയ്ത് കൂടാതിരുന്നു ഒരുപാട് സോഴ്സുകൾ ഓൾട്ടർനേറ്റീവ് ഓർഗാനിക് സോഴ്സുകൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ബദലായിട്ടുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ് സോഴ്സുകൾ റിസോഴ്സ് ഉള്ള ഒരു സംസ്ഥാനമായിരുന്നിട്ട് പോലും നമുക്ക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെ ബാൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്താ കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വെസ്റ്റേൺ നേഷൻസിനെയും മിഡിൽ ഈസ്റ്റിലെ ഗൾഫിനെയും അന്ധമായി അനുകരിക്കുക എന്നതിലുപരി വേറെ ഒരു അജണ്ടയും നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു കാലം കഴിഞ്ഞുപോയി ഇനി ലോകത്തിന് തന്നെ മാതൃക കാണിക്കേണ്ട ബുദ്ധിയുള്ള ജനവിഭാഗത്തിൻ്റെ ലക്ഷണമായി എണ്ണിപ്പറയുന്ന ലോകത്തിന് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമായി നാം മാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടായി വരേണ്ടത് സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക പൈസ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മോണിറ്ററി ബട്ട് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സ്കിൽ ഇതാണ് കേരളത്തിൽ പുതിയ സാധ്യത ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ ലോകത്തിന് വഴികാട്ടിയാവാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയേണ്ടതുണ്ട് നാം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് സിമെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ അമ്പതോ എഴുപത്തഞ്ചോ കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു പുതിയൊരു നിർമ്മാണ മെറ്റീരിയലാണ് അത് ഒരുപാട് ലൈഫ് തരുന്ന ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലേ അല്ല നമ്മുടെ ലൈം ചുണ്ണാമ്പാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചുണ്ണാമ്പാണ് സിമെൻറ്റിനേക്കാളും നല്ല ഒരു പ്രോപ്പർട്ടിയുള്ള ഒരു മെറ്റീരിയൽ ഈ ചുണ്ണാമ്പിൻ്റെ ഉപയോഗം നാം മറന്നുപോയി അതിൻ്റെ വിജ്ഞാനം അത് ഡെവലപ്പ് ചെയ്യാനുള്ള വിജ്ഞാനം അത് യൂസ് ചെയ്യാനുള്ള അറിവും ടെക്നിക്കൽ നോഹാവും നാം മറന്നുപോയി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെമ്പനാട് വൈറ്റ് സിമെൻറ്റ് ലോകത്ത് തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വെമ്പനാട് വൈറ്റ് സിമെൻ്റ് ആണെന്ന് നാം അഭിമാനത്തോടെ പറയും പക്ഷേ ഈ ലൈമിൻ്റെ ഉപയോഗം നാം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതിലൂടെ സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈ എനർജി അത് നമുക്ക് കുറയ്ക്കാൻ കഴിയും ലൈമിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും കൈരളി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മരമാണ് മരം കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് ഉദാഹരണത്തിന് ഒരു വീട് നിർമ്മിക്കാൻ പത്ത് മരം ഒരാൾ ഉപയോഗിച്ചാൽ അതേ മനുഷ്യന് തൻ്റെ ആയുസ്സിൽ നൂറ് മരം നട്ടു വളർത്തി പുനരു പുനരു പുനരുപയോഗിക്കാൻ സാധിക്കും മരമാണ് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മരം വളരാനുള്ള എല്ലാവിധ പ്രകൃതി സാഹചര്യവും കേരളത്തിൽ നിലനിൽക്കെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് മരമാണ് മഹാഗണി പോലെ പതിനഞ്ചോ ഇരുപതോ വർഷത്തിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്യപ്പെടാൻ എളുപ്പമുള്ള മരങ്ങൾ കേരളത്തിൽ ധാരാളമായി നട്ടുപിടിപ്പിക്കാൻ മഹാഗണി ബാമ്പു തെങ്ങ് പന കരിമ്പന എന്നിവയെല്ലാം നല്ല രീതിയിൽ ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മെറ്റീരിയലാണ് ഇനി മരം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടൊരു വിഭവമാണ് മണൽ കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പുഴമണലാണ് നേരത്തെ ഉപയോഗിച്ചിരുന്നത് പുഴയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ പിന്നീട് പുഴമണൽ ഖനനം നിരോധിക്കുകയും പാറമണൽ പാറ പൊടിച്ചുണ്ടാക്കുന്ന മണൽ എം സാൻ്റ് ഉപയോഗത്തിൽ ഏക്ക് മാറുകയും ചെയ്തു എന്താണ് എം സാൻ്റ് എം സാൻ്റ് എന്ന് പറയുന്നത് പാറയും മലയും പൊട്ടിച്ച് അത് ക്രഷ് ചെയ്തുണ്ടാക്കുന്ന മണലാണ് അതേസമയം പുഴമണൽ എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും പുനർ ഉണ്ടായി വരുന്ന ഒരു മെറ്റീരിയലാണ് റിവർ സാൻഡ് വളരെ കൺട്രോൾഡ് ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കലാണ് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതി എം സാന്റിൻ്റെ ഉപയോഗം ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് റിവർ സാന്റിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് എം സാന്റിൻ്റെ ഉപയോഗം കൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ലോലമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരക്കുകളിൽ പ്രവർത്തിക്കുന്ന കോറികൾ വളർന്ന് വലുതാവുകയും പശ്ചിമഘട്ടത്തിനെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യും അപ്പം മരം പ്രൊമോട്ട് ചെയ്യാം റിവർസാൻ്റിൻ്റെ കൺട്രോൾഡ് ഉപയോഗം പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുമാണ് കരിങ്കൽ കോറികൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലെ ക്യാൻസർ ആണ് ആ ക്യാൻസറിനെ നമ്മൾ നിയന്ത്രിച്ച് ചികിത്സിച്ചേ മതിയാകൂ മുള തെങ്ങ് മ കരിമ്പന മഹാഗണി വേപ്പ് മുതലായവ കൾട്ടിവേറ്റ് ചെയ്യുകയും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് വളരെ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് ബാംബു നീം വുഡൻ പ്ലാങ്ക് ബാമ്പു കോർപ്പറേഷൻ ഈയട് ഈയിടെ ഇറക്കിയ ഒരു മെറ്റീരിയലാണ് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ആണ് ബാംബു നീം പ്ലാങ്കുകൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാരിസ്ഥിതിക സന്തുലനമുള്ള ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ രീതിയിൽ ഡിസൈനേഴ്സും എൻജിനീയേഴ്സും ഡെവലപ്പ് ചെയ്ത് ജനങ്ങൾക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യകതയിലേക്കാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു ശക്തമായ ഒരു ഡിസൈൻ പ്രതിഭാസമാണ് ഒരു ഡിസൈൻ കോൺസെപ്റ്റാണ് മിനിമലിസം മിനിമലിസം കുറച്ചുപയോഗിക്കുക കൂടുതൽ നേടുക വളരെ നല്ല ആകർഷണീയമായിട്ടുള്ള ഒരു ആശയമാണിത് നമ്മുടെ വീടുകൾ അത് ഹോം ഷുഡ് ഓൾവേസ് ബി കോസി അത് വസിക്കാൻ സൗകര്യമുള്ളതായിരിക്കണം സന്തോഷം നൽകുന്നതായിരിക്കണം പ്രയാസരഹിതമായിരിക്കണം പക്ഷേ നിർഭ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളീയ ഭവനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭവങ്ങളുടെയും എല്ലാ മെറ്റീരിയലുകളുടെയും ഒരു ഷോക്കേസ് മാത്രമായി മാറുന്നു മലയാളിയുടെ ഒരു വീട് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഷോക്കേസ് ആണ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു കോവിഡ് കോവിഡാനന്തരങ്കിലും നമുക്ക് നമുക്ക് വേണ്ടി ജീവിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട് എന്തിനാണ് നാം നമ്മുടെ വീടുകൾ മെറ്റീരിയൽ ഷോക്കേസുകളാക്കുന്നത് വീട് പണിയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് വീട് പണിയുന്നത് സ്വന്തത്തിന് വേണ്ടിയാക്കുക വീട് പണിയുന്നത് അന്യന് വേണ്ടി അല്ലാതാക്കുക ഈ പ്രകൃതിയിൽ എല്ലാവരുടെയും ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ആരുടെയും ആർത്തിക്കുള്ള വിഭവമില്ല സ്വന്തം വ്യക്തിത്വം സ്വന്തം പ്രാദേശികത സ്വന്തം സംസ്കാരം ഇവയെല്ലാം പ്രതിഫലിക്കുന്നതായിരിക്കണം സ്വന്തം വീട് അല്ലാതെ പണിയുന്ന വീടുകളെല്ലാം സ്വന്തത്തിൻ്റെതല്ല മിനിമിലിസത്തിൻ്റെ സൂത്രങ്ങൾ അത് ചുരുക്കി പറയാം ഷെയേഡ് സ്പേസ് ആണ് മൾട്ടി ഫങ്ഷണൽ സ്പേസാണ് നമ്മുടെ വീടുകൾ വലുതാവുന്നത് അത് സ്ക്വയർ ഫീറ്റ് കൂടുന്നത് കൊണ്ടല്ല നമ്മുടെ വീടുകൾ വലുതാവുന്നത് അതിൽ അതിലെത്രത്തോളം ഷെയ്ഡ് സ്പേസുകളുണ്ട് എത്രത്തോളം മൾട്ടി ഫംഗ്ഷണൽ സ്പേസുകളുണ്ട് അനുസരിച്ചാണ് നമ്മുടെ വീട് വലുതാവുന്നത് നമ്മുടെ അകങ്ങളും പുറങ്ങളും വലുതാവുന്നത് അതിലൂടെയാണ് ഭാവി തലമുറ അത് വളരെ ഭാവി എന്ന് പറയുന്നത് വളരെ അടുത്ത് തന്നെ നമ്മുടെ വരും തലമുറ നമ്മൾ പണിയുന്ന എല്ലാ സൃഷ്ടികളും പുനർനിർമ്മിക്കാനും അതിനെ മോഡിഫൈ ചെയ്യാനും ഒരുപക്ഷെ അത് ഡിമോളിഷൻ ചെയ്യാനും ഒരുപാട് സാധ്യതയുണ്ട് ആ ഡിമോളിഷൻ ചെയ്യുന്ന സമയത്തും അത് മോഡിഫൈ ചെയ്യുന്ന സമയത്തും അവർക്ക് ഏറ്റവും പ്രയാസരഹിതമായ രീതിയിലുള്ള നിർമ്മാണ സൃഷ്ടികൾ നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം ആ ആ ബുദ്ധിപരമായ കാര്യം ചെയ്യാതെ അവർക്ക് ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമായിരിക്കും ഈ തിരിച്ചു വരുന്ന പ്രവാസികളിൽ ഒരുപാട് ടെക്നിക്കലി എക്സ്പോഷർ ലഭിച്ച ലോകം പരിചയിച്ച ലോകത്തിൻ്റെ എല്ലാ വിഭവങ്ങളും മനസ്സിലാക്കാനും ലോകത്തിൻ്റെ ഒരുപാട് അറിവുകൾ തിരിച്ചറിയാനും കഴിഞ്ഞ വലിയൊരു ടെക്നിക്കൽ നോളജുള്ള ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടാവും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് അവരിൽ നിന്ന് ഒരുപാട് സംഭാവനകൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതിൽ സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് ഉണ്ടാവും ഡിസൈനേഴ്സ് ഉണ്ടാവും സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് സാമ്പ്രദായികപരമായിട്ടുള്ള ഈ ടെക്നിക്കൽ കാൽക്കുലേഷനുകൾ വിട്ടുകൊണ്ട് കേരളത്തിൽ എത്രമാത്രം പ്രകൃതി സമ്പത്തുണ്ട് ആ പ്രകൃതി സമ്പത്തിന് ഏറ്റവും ക്രിയാത്മകമായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഒരുപാട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂട്ടിയിട്ട് മാക്സിമം കമ്പിയും സിമെൻറ്റും കോൺക്രീറ്റും കൂട്ടാതെ ആവശ്യത്തിന് കൃത്യമായി ഡിസൈൻ ചെയ്ത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു സിസ്റ്റം ഒരു പുതിയൊരു രീതിശാസ്ത്രം ഈ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഡിസൈനേഴ്സ് ആർക്കിടെക്സിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏറ്റവും ഫലപ്രദമായ സ്പേസിനെ ഉപയോഗിക്കാൻ അത് ഏറ്റവും ഫലപ്രദമായി എന്ന് പറയുന്നത് അഴകും ഉപയോഗവും അത് ഏറ്റവും നന്നായി രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡിസൈനുകൾ നമ്മുടെ നാടിന് സമർപ്പിക്കേണ്ടതുണ്ട് റീയൂസബിൾ ആയിരിക്കണം ഡിസ്മാൻഡബിൾ ആയിരിക്കണം എക്സ്പാൻഡബിൾ ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം ഗ്രോയിങ് ഹോംസ് ആയിരിക്കണം വളരുന്ന വികസിക്കുന്ന വീടുകളായിരിക്കണം നമ്മളുടെ ഭാവിയിലുള്ള ഓരോ ആവശ്യങ്ങളും അനുസരിച്ച് വികസിക്കാൻ സാധ്യതയുള്ള ഭവനങ്ങളും ബിൽഡിങ്ങുകളും ആയിരിക്കണം ഈ പറയുന്ന എൻജിനീയേഴ്സും ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും സംഭാവന നൽകേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന പ്രകൃതി വിഭവമാണ് പ്രകൃതി വിഭവത്തിന് ഏറ്റവും കുറഞ്ഞ് രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ സംഭാവനയായിട്ടുണ്ടാവുക ഹോളോ കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ ആ ഹോളോ ബിത്തികൾ ഉണ്ടാക്കാം ഹോളോ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കാം ലൂ ഏറ്റവും കുറഞ്ഞ രീതിയിൽ റിസോഴ്സ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് സ്പേസുകൾ ഉണ്ടാക്കാം എന്നതിന് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നോഹവ് പകർന്നു നൽകേണ്ടതുണ്ട് വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈൻഡ് ബിൽഡിങ്ങുകൾ നമ്മൾക്ക് ഇവിടെ നിർമ്മിക്കേണ്ടതുണ്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ബിൽഡിംഗ് നിർമ്മിച്ചാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരിക്കൽ തന്നെ എയർ കണ്ടീഷനും ആവശ്യമില്ലാത്തൊരു കാലാവസ്ഥയാണ് പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ പറഞ്ഞ പോലെ ഒരു തോർത്തുണ്ടെങ്കിൽ പൊതച്ചാൽ മാറുന്ന തണുപ്പും അതേ തോർത്തു കൊണ്ട് വീശിയാൽ മാറുന്ന ചൂടും മാത്രമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര അധികം എ സികൾ വാനൽക്കാലത്ത് വിൽക്കപ്പെടുന്നു എന്നതിൻ്റെ നേർ ഉത്തരം എന്ന് പറയുന്നത് വളരെ മോശമായി ഡിസൈൻ ചെയ്ത പാർപ്പിടങ്ങളാണ് കേരളത്തിൽ മഹാഭൂരിപക്ഷവും കേരളത്തിലെ വീടുകളിൻ്റെ അകങ്ങളിൽ വൈകുന്നേരങ്ങളിൽ താമസിക്കാൻ യോഗ്യമല്ലാത്ത ഭവനങ്ങളാണ് ഇന്ന് നിർമ്മിക്കപ്പെട്ടതിൽ അധികം ബഹുഭൂരിപക്ഷം ആ ഒരു രീതി മാറിയേ പറ്റൂ കേരളത്തിൻ്റെ വളരെ സ്വച്ഛമായിട്ടുള്ള വളരെ പ്രസന്നമായിട്ടുള്ള വളരെ കൂളായിട്ടുള്ള വളരെ കോസി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആ ക്ലൈമറ്റ് അകത്തളങ്ങളിലൂടെ അകത്തളങ്ങളിലും വരേണ്ടതുണ്ട് അത് ഡിസൈൻ എലിമെൻറ്റ് അതിലൂടെ ആ ഡിസൈൻ കേരളത്തിൻ്റെ നല്ല അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് പുറത്തുള്ള പോലെ തന്നെ അകത്തും വരേണ്ടതുണ്ട് അത് എലോ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ ആ ക്ലൈമറ്റിനെ കടത്തിവിടുന്ന രീതിയിലൂടെ ആ ക്ലൈമറ്റിനെ കടത്തിവിടുന്ന തരത്തിൽ നല്ല ഒരു ഡിസൈൻ സമർപ്പിക്കാൻ ഡിസൈനേഴ്സിനും സ്ട്രക്ചർ എഞ്ചിനീയേഴ്സിനും സാധിക്കേണ്ടതുണ്ട് വിദേശത്തുള്ള ആശയങ്ങൾ കടമെടുക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു അഭിനിവേശമാണ് എന്തുകൊണ്ട് അവരുടെ നല്ല ആശയം നല്ല ആശയങ്ങൾ നമുക്ക് കടമെടുത്തൂടുക ലെസ് ഈസ് മോർ എന്ന് പറയുന്നത് വെസ്റ്റിൻ്റെ നല്ലൊരാശയമാണ് ലെസ് ഈസ് മോർ കുറച്ച് തന്നെ അത് ധാരാളമാണ് നമ്മൾക്ക് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലോകം കണ്ട ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് എക്സ്പോഷ്യർ ലഭിച്ചിട്ടുള്ള പ്രവാസി സമൂഹം തിരിച്ചു വരികയാണ് ഈ തിരിച്ചുവരവിൽ ഈ തിരിച്ചുവരവ് ഒരു ഭയാനകാവസ്ഥ ഉണ്ടാവേണ്ടതില്ല ഈ തിരിച്ചുവരവ് കേരളത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായി മാറേണ്ടതുണ്ട് കേരളത്തിനെ ഗ്ലോബലി ലീഡ് ചെയ്യുന്ന ഒരു പൈനിയർ ആക്കി മാറ്റേണ്ടതുണ്ട് നമുക്ക് നാമായി തീരാം നമ്മൾ എന്തിനാണ് മറ്റുള്ളവരായി തീരുന്നത് നാം ഒരുപാട് അറിവ് നേടിയവരാണ് നാം ഒരുപാട് അനുഭവങ്ങൾ നേടിയവരാണ് ഈ അറിവും അനുഭവങ്ങളും എല്ലാം കൈയൊഴിയാതെ എല്ലാം നമുക്ക് ചേർത്ത് പിടിച്ച് നാം കൈ ഒഴിയേണ്ടത് നമ്മളുടെ അഹങ്കാരവും വിവരക്കേടുമാണ് ഈ അറിവുകളെല്ലാം കൈ ഒഴിയാതെ കൈവിടാതെ നമുക്ക് കൂടുതൽ നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി നമുക്കൊരുപാട് കേരളത്തിൽ സമർപ്പിക്കാണ്ട് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം ഈ സമർപ്പണത്തിനുള്ള ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശിക്കുകയാണ് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും